ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. രഞ്ജിത് ഹിയർ. സോ അപ്കമിംഗ് LDC എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. സോ ഇറ്റ്സ് അബൌട്ട് 150 hours ചലഞ്ച്. സി, പല രീതിയിൽ നിങ്ങൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ടാകാം. മേ ബി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പറേഷൻസ് ചെയ്തു വന്ന ആളുകളുണ്ടാകാം, ഒരല്പം അൺഓർഗനൈസ്ഡ് ആയിട്ടൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്തു വന്ന ആളുകളുണ്ടാകാം. എനിവേ, രണ്ട് കേസിലും നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ യൂസ്ഫുൾ ആകും. ഒന്നുകിൽ വളരെ പവർ പാക്ഡ് ആയിട്ട് ഒരു റിവിഷൻ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലാനിനെ കാണാം, അതല്ലെങ്കിൽ ഒരല്പം അൺഓർഗനൈസ്ഡ് ആയിട്ടാണ് നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്തതെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫൈനലി ഒന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാനായിട്ടും നിങ്ങൾക്കിതിനെ ട്രീറ്റ് ചെയ്യാം. എനിവേ, 150 hours ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു സിലബസിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുക, അതിനുവേണ്ടിയുള്ള വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും വ്യക്തമായിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂളുമായിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുക. കൂടാതെ ഈ ഒരു പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഗൈഡൻസ് പ്രോഗ്രാമും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. എനിവേ, വിത്തൌട്ട് ഫർദർ ഡിലേ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യമായിട്ട് പ്രൈമർലി നമ്മൾ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. സോ പഠനം തുടങ്ങുന്നതിന് മുൻപായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ്റെ സിലബസ് ഒന്ന് മുഴുവനായിട്ടും ഒന്ന് റിവ്യൂ ചെയ്യുക. അതായത് അവിടെയുള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ വിഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഓരോ വിഭാഗത്തിനുള്ള മാർക്സിൻ്റെ ഷെയർ എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് നോക്കുക. ആ ഒരു അവബോധം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഐഡൻറ്റിഫൈ ഹൈ ഈൽഡ് ടോപ്പിക്സ്. കുറഞ്ഞ എഫേർട്ട് കൊണ്ട് നമ്മൾക്ക് കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന വിഭാഗങ്ങൾ അവിടെ കാണാൻ സാധിക്കും. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് PSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന വിഭാഗങ്ങളും കാണാനായിട്ട് സാധിക്കും. സോ ഇവയാണ് നമ്മൾ ഈ ഹൈ ഈൽഡ് ടോപ്പിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് ഇവാലുവേറ്റ് യുവർ പ്രീവിയസ് പ്രിപ്പറേഷൻ. സി, ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ടാകാം. സോ അത് വളരെ വ്യക്തമായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എവിടെയാണ് ഗ്യാപ്സ് വന്നിട്ടുള്ളത്, അതായത് കൂടുതൽ പ്രിപ്പറേഷൻസ് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മിസ്സായി പോയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വീക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഏരിയാസ് ഉണ്ടാകാം, അതൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഐഡൻറ്റിഫൈ യുവർ സ്ട്രോങ് പോയിൻറ്സ്. ഇത് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ ചെയ്യാത്തൊരു കാര്യമാണ്. സി, ഇതൊരു കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ ആണ്. ഒരിക്കലും 100 marks എത്ര മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നതിന് വേണ്ടി ശ്രമിക്കേണ്ട ഒരു പരീക്ഷയല്ല, ഒരു മത്സര പരീക്ഷയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ട്രോങ് പോയിൻറ്സ് ഉണ്ട് എങ്കിൽ അവിടെ എക്സൽ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക, അങ്ങനെ ആ ഒരു കോമ്പറ്റീഷൻ ബീറ്റ് ചെയ്യുക. സിമ്പിളായിട്ടുള്ള പ്രിൻസിപ്പിളാണ്. സോ അതും ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. സോ പ്രൈമർലി ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ട കാര്യമാണ് ഈ ഒരു സിലബസിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക എന്നത്. സാധാരണഗതിയിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ അടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രിപ്പറേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പേടി അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഒക്കെ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത് ഈ സിലബസ് കൺസിഡർ ചെയ്യുമ്പോഴാണ്. അതായത് സിലബസിൽ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഇനി പഠിച്ചു തീർക്കാനായിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ ഈ ചുരുക്കം സമയത്തിനുള്ളിൽ റിവൈസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ആ ഒരു സ്ട്രെസ് വരുന്നത്. സോ തീർച്ചയായിട്ടും അവിടെ നമ്മൾ സിലബസിനെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു രൂപത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഞാൻ മുൻപ് മെൻഷൻ ചെയ്തതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ സ്ട്രെസ്ഡ് ആകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു വിഭാഗം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫിസിക്സ് എന്നൊരു റീജൻ എടുക്കുകയാണെങ്കിൽ, സിലബസ് വളരെ കാര്യമായിട്ട് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടൊരു സിലബസ് അവിടെയുണ്ട്. എന്നാൽ മാർക്സിൻ്റെ ഷെയർ നോക്കുകയാണെങ്കിൽ 3 marks ഷെയർ മാത്രമാണ് അവിടെ ഉള്ളത്. സോ ആ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ സിലബസിനെ കാണുക, ആ മാർക്സിൻ്റെ ഷെയർ അനുസരിച്ച് മാത്രം സമയം മാറ്റി വെക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെ മാർക്സിൻ്റെ ഷെയറും അതോടൊപ്പം തന്നെ ടോപ്പിക്കുകളുടെ നേച്ചറും അനുസരിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു സിലബസിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ്. സോ ഇവിടെ ആദ്യത്തെ ബ്ലോക്കിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം, ഈ സ്റ്റാറ്റിക് റീജിയനും അതോടൊപ്പം തന്നെ കറണ്ട് അഫെയർസുമാണ്. സി, ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഈ ആദ്യത്തെ 3 വിഭാഗങ്ങൾ, അതായത് അരിത്തമെറ്റിക് മെൻ്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം, ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പഠിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു റീജിയനാണ്. ഒരിക്കലും ഒരു സമയം പ്രിപ്പറേഷൻ ചെയ്ത് പിന്നീട് ഒരിക്കലും ആ ഒരു പ്രിപ്പറേഷനിലേക്ക് കടക്കാതെ മാറ്റിവെക്കാൻ സാധിക്കുന്ന ഒരു വിഭാഗമല്ല. അതായത് എക്സാമിനേഷൻ്റെ ആ ഒരു ഘട്ടം വരെയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് ആ കോൺസെപ്റ്റുകൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണ്. ഇനി രണ്ടാമത്തെ വിഭാഗം ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറണ്ട് അഫെയർസാണ്. കറണ്ട് അഫെയർസിൻ്റെ പ്രത്യേകത എന്താണ്, താരതമ്യേന പുതുതായിട്ട് പഠിച്ചിരിക്കേണ്ട വസ്തുക്കളാണ്. ഒരിക്കലും നിങ്ങൾ മുൻകാലത്ത് ഒരുപാട് പ്രിപ്പറേഷൻസ് ചെയ്ത ഒരു റീജിയൻ ആയിരിക്കുകയില്ല. അതുപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യേണ്ട ഒരു വിഭാഗമാണ്. ഫാക്ട്സ് ബേസ്ഡ് ആയിട്ടുള്ള പോയിൻറ്സ് ആണ് പഠിക്കേണ്ടത്. അതായത് ലോജിക്കലി ഒന്നും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല. സോ അങ്ങനെ നമുക്ക് ഇവയെ ബന്ധപ്പെടുത്തി പറയുകയും ചെയ്യാം. അതായത് നമ്മുടെ പ്രിപ്പറേഷനിലുടനീളം നമ്മൾ പഠിച്ചിരിക്കേണ്ട വിഭാഗങ്ങളാണ് ഇവിടെ ഞാൻ ബ്ലോക്ക് 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ റീജിയൻസിൻ്റെ ഒരു പ്രത്യേകത ഇവിടെയുള്ള മാർക്സിൻ്റെ ഷെയറാണ്. അതായത് ഈ സ്റ്റാറ്റിക് വിഭാഗത്തിന് 3 regions കൂടി 30% ഒരു ഷെയർ ഉണ്ട്, 20% ഷെയർ കറണ്ട് അഫെയർസിനുണ്ട്. അങ്ങനെ ഈ പരീക്ഷയുടെ 50% കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ 4 regions. ഇനി രണ്ടാമത്തെ ബ്ലോക്കിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കണോമിക്സ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ വിഭാഗങ്ങളാണ്. 20% ഒരു ഷെയറാണ് ഇവിടെയുള്ളത്. എന്താണ് ഈ ടോപ്പിക്കുകളുടെ പ്രത്യേകത, അതായത് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട വിഭാഗങ്ങളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ SCERT ബേസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്ന റീജൻസാണ് ഹിസ്റ്ററി, ജോഗ്രഫി തുടങ്ങിയവ.
ഈവൻ ഇക്കണോമിക്സിലെ ചില റീജിയൻസും അങ്ങനെ തന്നെയാണ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്. ഒരല്പം വ്യത്യസ്തമായിട്ട് ഇവിടെ നിൽക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അവിടെ നമുക്ക് മുഴുവൻ കാര്യങ്ങളും SERT ഉപയോഗിച്ചുകൊണ്ടൊന്നും പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. എനിവേ, പൊതുവിൽ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് അത്തരത്തിൽ പഠിക്കേണ്ട റീജിയനാണ് നമ്മൾ ബ്ലോക്ക് 2 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ബ്ലോക്കിൽ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള ഗവർണൻസ്, ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, അതോടൊപ്പം തന്നെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ഈ റീജിയൻസ് ആണ്. 15% ഒരു ഷെയർ ആണ് ഇവിടെയുള്ളത്. എന്താണ് ഈ ടോപ്പിക്കുകളുടെ പ്രത്യേകത? സി, വളരെ ബ്രോഡ് ആയിട്ടുള്ള റീജിയൻസ് ഒന്നുമല്ല ഇവിടെ നമുക്ക് സിലബസിൽ കാണാനായിട്ട് സാധിക്കുക. നമുക്ക് വളരെ ടാർഗറ്റ് ചെയ്ത് പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന ഷോർട്ട് ടോപ്പിക്കുകളാണ്, ഫാക്ട്സ് ബേസ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതായത് ഒരുപാട് കോൺസെപ്റ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. ഫാക്റ്റുകൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒബ്ജക്ട് ഓറിയൻ്റ് ആയിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ട താരതമ്യേന പുതുതായിട്ടുള്ള റീജിയൻസ് ആണ് ഈ ബ്ലോക്ക് 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നാലാമത്തെ ബ്ലോക്കിൽ ജനറൽ സയൻസ് ആൻഡ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. സോ എങ്ങനെയായിരിക്കണം ഈ റീജിയൻസിനെ സമീപിക്കേണ്ടത്? ഈ ജനറൽ സയൻസ് എന്ന ഒരു വിഭാഗം ഒരിക്കലും നിങ്ങൾ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനായി ശ്രമിക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിലബസിൻ്റെ പഠനത്തിലെ ഏറ്റവും അധികം സമയം ഈ വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം, കോൺസെപ്റ്റലി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളുണ്ട്, അത് ആ രീതിയിൽ പഠിക്കുക. അതോടൊപ്പം തന്നെ PSC വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചോദ്യം ചോദിക്കുന്ന ഷോർട്ട് ടോപ്പിക്കുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രിപ്പറേഷൻസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലൈഫ് സയൻസ് പോലെയുള്ള വിഭാഗത്തിൽ അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന വിഭാഗത്തിലൊക്കെ അത്തരത്തിലുള്ള റീജൻസ് അല്ലെങ്കിൽ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവയൊക്കെ ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിക്കലും സിലബസിൻ്റെ ഒരു വലിപ്പത്തിനനുസരിച്ചല്ല, മറിച്ച് മാർക്സിൻ്റെ ഷെയർ അനുസരിച്ച് മാത്രം ഈ വിഭാഗങ്ങൾക്ക് സമയം മാറ്റിവെക്കുക. തീർച്ചയായിട്ടും സെലക്റ്റീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഇവിടെ നടത്തുക എന്നുള്ളതാണ്. സോ സിലബസിനെ ഈ രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക്കായി അല്ലെങ്കിൽ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറ്റുമ്പോൾ തന്നെ പകുതി ടെൻഷൻ നിങ്ങൾക്ക് മാറിക്കിട്ടും. ഇനി നമ്മൾക്ക് വേണ്ടത് വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം അലോക്കേഷനും ആ ഒരു സ്റ്റഡി പ്ലാനുമാണ്. സോ ഞാനിവിടെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഒരു ദിവസം മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. സോ നമ്മളിവിടെ ഒരു മൊഡ്യൂൾ എന്ന രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് 6 മണിക്കൂറിൻ്റെ ഒരു പഠനമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തെ പഠനം എന്ന രീതിയിൽ അത് ട്രീറ്റ് ചെയ്യാം. സോ അങ്ങനെ പഠനവും അതോടൊപ്പം തന്നെ റിവിഷനും ഉൾപ്പെടുത്തി വരുന്ന ഒരു സ്റ്റഡി സൈക്കിളായിട്ട് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നത് 8 മൊഡ്യൂൾസാണ്. അതായത് 7 മൊഡ്യൂൾസിൻ്റെ പഠനവും ഈ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മൊഡ്യൂളും. അങ്ങനെ 8 മൊഡ്യൂൾസിനെയാണ് നമ്മൾ ഒരു സ്റ്റഡി സൈക്കിൾ എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള 3 സ്റ്റഡി സൈക്കിൾസാണ് ഈ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുക. സോ ടോട്ടലി 24 മൊഡ്യൂൾസാണ് ഉണ്ടാവുക. ഫൈനലി ഒരു മൊഡ്യൂൾ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, മേ ബി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള, അത്തരത്തിൽ എക്സാമിനേഷന് തൊട്ട് മുൻപായിട്ട് റിവൈസ് ചെയ്തിരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ടച്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരു മൊഡ്യൂൾ എന്ന രീതിയിലാണ്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്, റൂൾസ്, ഇനി GK വിഭാഗത്തിലാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഇയേഴ്സ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ്, ഇങ്ങനെ എക്സാമിനേഷന് തൊട്ട് മുൻപായിട്ട് തീർച്ചയായിട്ടും നോക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ആ ഒരു മൊഡ്യൂൾ അഡീഷണൽ ആയിട്ട് വെച്ചിട്ടുള്ളത്. എനിവേ, ടോട്ടലി 25 മൊഡ്യൂൾസാണ് ഈ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ടുണ്ടാവുക. അങ്ങനെ ഇഫക്റ്റീവായിട്ട് 150 മണിക്കൂറിൻ്റെ ഒരു പഠനം. ഇനി ഓരോ സ്റ്റഡി സൈക്കിളിലും എങ്ങനെയാണ് നമ്മൾ ടോപ്പിക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് നോക്കാം. സോ ആദ്യത്തെ സ്റ്റഡി സൈക്കിളിൽ ഇവിടെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റാറ്റിക് വിഭാഗങ്ങളിൽ കോൺസെപ്റ്റ്സിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, അതായത് ബേസിക് അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ജെൻഡർ, ഇംഗ്ലീഷ്, മലയാളം, ഇവിടെ കോൺസെപ്റ്റുകൾ എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ഒന്നാമത്തെ സ്റ്റഡി സൈക്കിളിൽ അഡ്രസ്സ് ചെയ്യുക. അതുപോലെ തന്നെ GK വിഭാഗത്തിൽ ഹൈ ഈൽഡ് ടോപ്പിക്കുകൾ, ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, അതായത് കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് മാർക്സ് ഉറപ്പിക്കാവുന്ന ടോപ്പിക്കുകൾ ആദ്യം തന്നെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഷുവർ ഷോർട്ട് ആയിട്ടുള്ള, അതായത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് PSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചില ടോപ്പിക്കുകളുണ്ട്, അതെല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജനറൽ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്ന റീജിയനും കറണ്ട് അഫയേഴ്സും നമ്മൾ ആദ്യത്തെ സ്റ്റഡി സൈക്കിൾ മുതൽ തന്നെ ഉൾപ്പെടുത്തുകയാണ്. ജനറൽ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സെലക്റ്റീവ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യേണ്ട ഒരു മേഖലയാണ്. കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് കൂടുതൽ മാർക്സിൻ്റെ ഷെയർ ഉള്ള ഒരു വിഭാഗമാണ്, അത്രയധികം സമയം നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റഡി സൈക്കിൾസിലും നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ പ്രിപ്പറേഷൻ ഉൾപ്പെടുത്തുന്നതാണ്. എനിവേ, ഒന്നാമത്തെ സ്റ്റഡി സൈക്കിൾസിൽ ഇത്രയും ടോപ്പിക്കുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റഡി സൈക്കിളിലേക്ക് കടക്കുമ്പോൾ GK വിഭാഗത്തിൽ ഒരല്പം ബ്രോഡായിട്ട് പഠിച്ചിരിക്കേണ്ട റീജിയൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി പോലെയുള്ള റീജിയൻസ്, അതുപോലെ തന്നെ ജനറൽ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് കറണ്ട് അഫയേഴ്സ്, ഇത് ഈ ഒരു സ്റ്റഡി സൈക്കിളിലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റാറ്റിക് വിഭാഗത്തിൻ്റെ പ്രാക്ടീസാണ് ഈ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡി സൈക്കിളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒന്നാമത്തെ സ്റ്റഡി സൈക്കിളിലൂടെ അവിടെ കോൺസെപ്റ്റലി പഠിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റഡി സൈക്കിൾ മുതൽ ആ വിഭാഗങ്ങളിലുള്ള പ്രാക്ടീസ് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റഡി സൈക്കിളിലേക്ക് കടക്കുമ്പോൾ ഫാക്ട്സ് ബേസ്ഡ് ആയിട്ടുള്ള GK വിഭാഗങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് അല്ലെങ്കിൽ കേരള ഗവർണൻസ്, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, ഇതുപോലെയൊക്കെയുള്ള വിഭാഗങ്ങൾ, ഇതാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റഡി സൈക്കിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനുള്ളൊരു കാരണം, എക്സാമിനേഷന് തൊട്ട് അടുത്ത് അല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ച ആ ഒരു സമയത്താണ് നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നതെങ്കിൽ അവ മറന്നു പോകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കോൺസെപ്റ്റലി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർമ്മയിൽ നിൽക്കും. എന്നാൽ നമ്മൾക്ക് അങ്ങനെ ലോജിക്കലി കണക്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളൊക്കെ എക്സാമിനേഷനോട് തൊട്ടടുത്ത് ആ സമയങ്ങളിൽ പഠിക്കുന്നതാണ് ഏറ്റവും ഉചിതം. സോ അതുകൊണ്ടാണ് മൂന്നാമത്തെ സ്റ്റഡി സൈക്കിൾ തന്നെ നമ്മൾ ഈ ഫാക്ട്സ് ബേസ്ഡ് ആയിട്ടുള്ള GK ഉൾപ്പെടുത്തിയിരിക്കുന്നത്, പ്ലസ് ജനറൽ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, കറണ്ട് അഫയേഴ്സ്,
പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രാക്ടീസ് സെഷൻസ്. ഇവിടെ സ്റ്റാറ്റിക് വിഭാഗം എന്ന് മാത്രമല്ല, എൽ ഡി സി നിലവാരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രാക്ടീസിന്റെ ബേസ് ആയിട്ട് ഈ ഒരു സ്റ്റഡി സൈക്കിളിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. ഇനി ഇവിടെ ഈ ടോപ്പിക്കുകൾക്കായിട്ട് നിങ്ങൾ സമയം ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, മാർക്സിന്റെ ആ ഒരു ഗ്രാവിറ്റി കൺസിഡർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈ ഈൽഡ് ടോപ്പിക്സ് എന്ന രീതിയിൽ ഞാൻ മെൻഷൻ ചെയ്ത നമ്മൾക്ക് പഠിച്ച് മാർക്സ് ഉറപ്പിക്കാവുന്ന അല്ലെങ്കിൽ കുറഞ്ഞ എഫേർട്ട് കൊണ്ട് നമ്മൾക്ക് മാർക്സ് നേടിയെടുക്കാവുന്ന ടോപ്പിക്കുകൾ, അവ ഒരിക്കലും മിസ്സാവാതെ പഠിച്ച് തീർക്കുക എന്നുള്ളതാണ്. ഒരിക്കലും സിലബസിലുള്ള ആ ടോപ്പിക്കുകളുടെ വലിപ്പം അനുസരിച്ച് സമയം ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്, നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് മാർക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ടോപ്പിക്കുകൾക്ക് സമയം ഷെഡ്യൂൾ ചെയ്യുന്നതെങ്കിൽ ഈ 150 മണിക്കൂറിനുള്ളിൽ ഈ ഒരു സിലബസ് വളരെ വ്യക്തമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഏറ്റവും സ്മാർട്ട് ആയിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. സോ ഈ ഒരു സെയിം പാറ്റേണിൽ പി എസ് സി പാഠശാല ഒരു ഷോർട്ട് ടേം ഗൈഡൻസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും അതോടൊപ്പം തന്നെ ഓരോ ടോപ്പിക്കുകൾക്കും വളരെ പ്രിസൈസ് ആയിട്ടുള്ള ടൈം ഷെഡ്യൂളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക. ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് അവ അഡ്രസ് ചെയ്യാൻ പര്യാപ്തമായ രീതിയിലുള്ള ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും നമ്മളിവിടെ സ്വീകരിക്കുക. ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തായിരിക്കും. നമ്മുടെ മോസ്റ്റ് സക്സസ്ഫുൾ പ്രോഗ്രാംസിൽ ഒന്നാണ് എൽ ഡി സി എക്സാമിനേഷന് വേണ്ടി മുൻകാലത്ത് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഗൈഡൻസ് പ്രോഗ്രാംസ്. കോഴ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ടെലിഗ്രാം ചാനലിലും അവൈലബിൾ ആയിരിക്കും. താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എനിവേ, ഇനി മുൻപിലുള്ള സമയം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും സ്മാർട്ടായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഒരിക്കലും ഇത്രയും സിലബസ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെയുള്ളൊരു പേടിയല്ല മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. മുൻപിലുള്ള സമയം എങ്ങനെ ഏറ്റവും ഫലപ്രദമായിട്ട് വിനിയോഗിക്കാം, അത് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ചിന്തിക്കുക. അതിനനുസരിച്ച് പ്രിപ്പറേഷൻ ഡിസൈൻ ചെയ്ത് ഏറ്റവും കോൺഫിഡൻസോട് കൂടി പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ, ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.